അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ ഇന്ന് ഏകാധിപതികളുടെ കരങ്ങളിലേക്ക് ചുരുങ്ങിയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വതാൽപര്യങ്ങളെ പ്രജകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഭരണാധികാരികൾ അധികരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഭരണാധികാരികളും മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവർ എന്ന്. എന്നാൽ അവരെ നമ്മെ അടിമതുല്യം കാണുന്നു എന്ന് വരെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സമർത്ഥനായ ഒരു നേതാവില്ലാത്തതിൻ്റെ കുറവാണ് നാം ഇന്ന് കാണുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകൾ കാറ്റിനേക്കാൾ വേഗതയിൽ ആഞ്ഞടിക്കുമ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ ചിലർക്ക് മാത്രമേ ബാധകമാകൂ എന്ന നിലയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രകടനങ്ങൾ. കുംഭമേള കഴിഞ്ഞെത്തിയ 99% ആളുകൾക്കും കോവിഡ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെയാണ്. വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയാണിത്. നിസാമുദ്ദീൻ മർക്കസിൽ 50 പേരിലധികം കൂടരുത് എന്നുള്ള കോടതി വിധി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. മാത്രമല്ല മറ്റു നിരവധി ഇടങ്ങൾ ഇത്തരത്തിൽ കർശന നിയമങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ അവർക്കൊന്നും പുല്ലുവില നൽകാതെ കുംഭകോണം അവർ നന്നായി കൊണ്ടാടി. ഇതിൻ്റെ ചില ക്യാമറ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതിനെതിരെ ചില ആളുകളുടെ കമൻറ്റും ശ്രദ്ധേയമാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിന് എതിരെയാണ് അവർ ശബ്ദിച്ചത്. വിദേശ രാജ്യങ്ങൾ വരെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യക്കാരായ നാം ദിനംപ്രതി നമ്മുടെ സഹോദരന്മാർ കോവിഡ് എന്ന മഹാമാരിയാൽ കൊല്ലപ്പെടുമ്പോൾ അത് ഗൗനിക്കാതെ പോകുന്നത് ഏറ്റവും വലിയ പാപമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പരിധിവിട്ട സമൂഹത്തിന് ദൈവം ഇങ്ങനെ പരീക്ഷിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവന്നാൽ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ചിലരെ മാത്രം പ്രത്യേകമാക്കുന്നത് ജനസമൂഹത്തോട് ചെയ്യുന്ന വൻ ചതിയാണ്. നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി കാലം കൊതിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇന്ത്യയിൽ ഞാൻ ഒരു ഭരണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഉമറിൻ്റെ ഭരണം. അതെ, എല്ലാവർക്കും തുല്യനീതി. മാത്രമല്ല ന്യായം മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ആണെങ്കിൽ പോലും നീതി നിഷേധിക്കാത്ത ഇസ്ലാമിൻ്റെ ഖലീഫ. എന്നാൽ നമ്മുടെ ഭരണാധികാരിയുടെ അവസ്ഥ എന്താണെന്ന് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഗുജറാത്തിൽ മുസ്ലിമീങ്ങളെ വംശഹത്യ ചെയ്തതു മുതൽ അവർക്കെതിരെ കൊണ്ടുവന്ന ഒരുപാട് നിയമങ്ങൾ ഇന്ന് ലോക മുസ്ലിമീങ്ങൾ മറന്നിട്ടില്ല. ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടിച്ചമർത്തുകയും തനിക്ക് ഒത്താശ നൽകുന്നവരെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന അഹങ്കാരികൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് ഇതെല്ലാം. ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായ മനുഷ്യൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളാണ്. നമുക്ക് മുമ്പിൽ മാത്രമെന്നല്ല ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വരെ മോദിയുടെ അഭിമാനം നഷ്ടപ്പെട്ടു. ഇതുതന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചത്. ആരെങ്കിലും താഴ്മ കാണിച്ചാൽ അവരെ അള്ളാഹു ഉയർത്തും, ആരെങ്കിലും അഹങ്കരിച്ചാൽ അവരെ അള്ളാഹു താഴ്ത്തും. ഇത് തന്നെയാണ് നാം ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറമേയുള്ള രാജ്യങ്ങളുടെ മാധ്യമങ്ങൾ വരെ മോദിയുടെ വംഗത്തരങ്ങൾ പുറത്തുവിട്ടു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ നാം വിശുദ്ധ ദീനനുസരിച്ച് എല്ലാവർക്കും പരസ്പര സഹായങ്ങൾ ചെയ്ത് മഹാമാരിയെ ചെറുക്കാൻ കൈകോർക്കണം. മാത്രമല്ല നമ്മുടെ അന്യമതസ്ഥരായ സഹോദരങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അവർക്ക് ശ്രദ്ധയും പരിചരണവും നൽകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ദീനിൻ്റെ പാഠങ്ങൾ മുറുകെ പിടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളൊക്കെ എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.